ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായി അഞ്ച് നേരം നിസ്കരിച്ചുകൊണ്ട് കൃത്യതയോടെ കൂടി ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യേണ്ടതില്ല ഞാൻ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഞാൻ റിലയൻസ് അതേപോലെയുള്ള കമ്പനികളുടെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ പാർട്ടി കണ്ടെത്തിയ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു വാഹനം വാങ്ങിയപ്പോൾ പാർട്ടിയെ അറിയിച്ചില്ല വണ്ടി വാങ്ങിയത് പാർട്ടി അറിയിച്ചില്ല അത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് പക്ഷേ പിടി വീണപ്പോൾ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി അടിവരയിട്ട് പറയുകയാണ് പിടി വീണപ്പോൾ ഞാൻ അഞ്ച് നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ് വളരെ മാന്യമായി ബിസിനസ് നടത്തുന്ന ആളാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നു അതായത് പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഇന്നത്തെ ഈ ചർച്ചയിൽ സത്യത്തിൽ നമ്മുടെ ആരാധ്യനായ പഴയ മന്ത്രി ജി സുധാകരൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ചയ്ക്കൊരു പൂർണ്ണമായ അർത്ഥം വന്നു ചേർന്നേന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ ജനണ്ടി സമീപിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഇതേ വിഷയത്തിന്റെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് നമ്മുടെ മഹാകവി ജി സുധാകരനെ കൂടി ഇത് പങ്കെടുപ്പിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും അതാണ് കാരണം ജി സുധാകരന്റെ ആ സ്ഥാനാർത്ഥിത്വം തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ എസ് ഡി പി ഐ ബന്ധമുള്ള അതിതീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സി പി എം തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കമായ ഒരു മാർക്സിയൻ പ്രവർത്തനമൊന്നുമല്ല നടക്കുന്നത് മറിച്ച് വോട്ട് ബാങ്ക് കേന്ദ്രീകൃതമായ കച്ചവടം കേന്ദ്രീകൃതമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇതിപ്പോ അബദ്ധത്തിൽ പോലീസ് പിടിച്ചു പോയെന്നോ അല്ലെങ്കിൽ അബദ്ധത്തിൽ എക്സൈസ് കൈകാട്ടി എന്നൊക്കെ പറഞ്ഞവരുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോ ഐഷറിന്റെ രണ്ടോ മൂന്നോ വണ്ടികൾ ഭാരത് ബെൻസിന്റെ ഒരു വണ്ടി ഇതൊക്കെ നിസ്സാര പൈസ കിട്ടുന്ന സാധനമല്ല നേരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിലൊന്നും ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന തുച്ഛമായ ഒരു ശമ്പളം കൊണ്ട് ഒരാൾക്ക് ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആവാൻ പറ്റില്ല പിന്നെ ഇതേ ഷാനവാസിന്റെ ഒരു രണ്ടു കൊല്ലം മുമ്പുള്ള ഫോട്ടോയാണ് നിസ്കാരം തുടങ്ങി എന്ന് പറഞ്ഞില്ല ഞാൻ പറയുന്നത് ക്രിമിനോളജി പഠിച്ചിട്ടുള്ള ക്രിമിനോളജിസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല പരിചിതമായ സേവന പരിചയമുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിളിന് പോലും ഷാനവാസിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാവും കാര്യമായ പിന്നെ അഴിമതിയും കാര്യമായ ഈ പറഞ്ഞ പോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുള്ള ആളാണ് ഷാനവാസ് എന്നുള്ളത് ഷാനവാസിന്റെ കണ്ണുകൾ തന്നെ പറയുന്നു ഷാനവാസിന്റെ മുഖം തന്നെ പറയുന്നു ഷാനവാസിന്റെ ബോഡി ലാംഗ്വേജ് പറയുന്നു അപ്പൊ എവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇതൊക്കെ അറിഞ്ഞാലും പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സഹായരായ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് സത്യം അറിഞ്ഞിട്ടും ഭീഷ്മ പിതാമഹനെ പോലെ പാഞ്ചാലിയെ വലിച്ചഴിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ദുര്യോധനൻ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ ചോറുണ്ണുന്നുണ്ട് മാത്രം ദുര്യോധനന്റെ ചോറുണ്ണുന്നുകൊണ്ട് മാത്രം ദുര്യോധനെ ന്യായീകരിക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ കടുത്ത അധർമ്മം കൺമുമ്പിൽ നടക്കുമ്പോഴും മിണ്ടാതെ കൈകെട്ടി നിൽക്കേണ്ടുന്ന ഭീഷ്മ പിതാമഹന അവസ്ഥയാണ് ഇവിടുത്തെ പോലീസുകാർക്ക് കാരണം സി പി എം നേരത്തെ പറഞ്ഞല്ലേ സി പി എം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയാണ് ഡിവൈഎഫ്ഐ വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയാണ് ആ സമയത്താണ് ഒന്നിലധികം സംഭവങ്ങൾ അതായത് എസ് എഫ് ഐയുടെ നേതാക്കള് കള്ളുകുടിച്ച് പിന്നെ മദ്യപിച്ച് പിന്നെ വഴക്കുണ്ടാക്കും തമ്മിലടിക്കുന്നതും ഡിവൈഎഫ്ഐ നേതാക്കള് പിന്നെ ബീച്ചിൽ പോയിട്ട് കുടിച്ച് കൂത്താടുന്നതും ഇതൊക്കെ കാണുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളികളുടെ മുഖത്ത് സി പി ഐ എം എന്ന പാർട്ടി ആഞ്ഞാഞ്ഞടിക്കുകയാണ് എന്നിട്ട് മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോ തങ്ങളെ കൂട്ടിയിരിക്കുന്ന ചങ്ങലയെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു അടിമയുടെ മനസ്ഥിതിയാണ് കേരളീയ ജനതയെ ബാധിച്ചിരിക്കുന്നത് ഈ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങളാലും കിറ്റിനാലും ബന്ധിച്ചിരിക്കുന്ന സി പി ഐ എം എന്ന വിഷം കൊടിയ വിഷം ജനങ്ങൾ തിരിച്ചറിയാതിരിക്കുന്ന വലിയ അബദ്ധമാണ് ഞാൻ ഈ പറയാൻ കാരണം ഒരേ സമയത്ത് ഈ രണ്ട് കാര്യം ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഒരേ ഒരു പാർട്ടി സി പി എം ആയിരുന്നു ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയിലോ കോൺഗ്രസിലോ അഴിമതി ഇതുപോലത്തെ പ്രവർത്തകരുടെ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പാർട്ടി അന്വേഷിച്ചു പറഞ്ഞുകൊണ്ട് ഒഴിവാകണം വേണ്ടത് പോലീസല്ലേ ഇവിടെ അന്വേഷിക്കേണ്ടത് എന്ത് പാർട്ടി അന്വേഷിക്കുന്നു ഇപ്പോ പാലക്കാട് പെണ്ണുപിടിയനായ ശശിയെ പാർട്ടിയല്ലേ അന്വേഷിച്ചത് എന്നിട്ട് എന്താ ബാലം പറയ എ കെ ബാലൻ പറഞ്ഞത് അത്ര തീവ്രത പോരാ അത്ര തീവ്രത ഇല്ലാത്ത ഒരു പീഡനമായിരുന്നു ഇങ്ങനെ ഇവര് തന്നെ ഇവരാരാണ് താലിബാൻ കോടതി താലിബാനിസമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു പൊതുസമൂഹത്തിന് മാന്യമായി മനസ്സിലാവുന്ന ജനാധിപത്യ സമ്പ്രദായമില്ലേ ഇവിടെ ഒരു പോലീസ് സിസ്റ്റം ഇല്ല ഒരു ലീഗൽ സിസ്റ്റം ഇല്ല അതിനെ ഒന്നും മാനിക്കാതെ പാർട്ടി അന്വേഷിക്കുക ഇത് ഏത് നാടാണ് ഇത് വെള്ളരിക്കപ്പെടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിമകൾ കുറെ കാലം ചങ്ങലയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചങ്ങലയെ സ്നേഹിച്ചു തുടങ്ങും അതിൽ നിന്ന് ഊരിപ്പോരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഏ ശരീരം പൊട്ടി വ്രണം കൊഴുത്താലും അവർക്ക് നാറുകയില്ല എന്ന് പറഞ്ഞ പോലെ സി പി എം ഒരു വ്രണമായി അല്ലെങ്കിൽ ഒരു ചങ്ങലയായി നമ്മുടെ വരെ വന്നിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വലിയൊരു പരിപാടി ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആ സമയത്ത് വലിയൊരു പരിപാടി നടക്കുന്നു അതിലൊരു ബോർഡ് വെച്ചിരിക്കുന്നത് ബേനസീർ ഭൂട്ടോ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ വെച്ചിരിക്കുന്നു
അല്ല ഇവിടെ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒളിച്ചു കടത്തുകയാണ് ഇവർ, ഒളിച്ചു കടത്തുകയാണ് ഭീകരവാദം, മതഭീകരമാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ മതേതരത്വമാണ്. ബേനശ്വരി ഭൂട്ടോയ്ക്ക് ഇന്ത്യൻ സാഹചര്യത്തിലോ ലോക സാഹചര്യത്തിലോ സ്ത്രീപക്ഷവാദത്തിന് എന്ത് മഹിമയാണുള്ളത്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ? ഇങ്ങനെ ലോകം മുഴുവൻ വെറുക്കപ്പെടുന്ന മതഭീകരവാദത്തിന്റെ ആളുകളെ കൊണ്ട് ഇപ്പോ നമുക്ക് ഓർമ്മയുണ്ടാവും, ശ്യാമിന് അറിയാമായിരിക്കുമല്ലോ, ഈ സദ്ദാം ഹുസൈനെ കൊല്ലപ്പെട്ട സമയത്ത് ഇവിടെ എന്തായിരുന്നു ഡിവൈഎഫ്ഐ സിപിഎമ്മിന്റെ കണ്ണീരുടെ? അതെ, സദ്ദാം ഹുസൈൻ EMS നമുക്ക് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഒരു നാട് മുഴുവൻ വെച്ച് കണ്ണൂരൊക്കെ ഞാൻ കണ്ടതാണ്, കണ്ടുവല്ലോ എന്ത് തെമ്മാടത്തിൽ അവർ ചെയ്യുന്നു. ലോകം മുഴുവൻ വെറുക്കപ്പെട്ട മതഭീകരവാദികളെ ബില്ലാദിനെ മാത്രമേ ഇനിയിപ്പോ പരസ്യമായിട്ട് വെക്കാനുള്ളൂ, അതോട് വെച്ച പൂർണ്ണമായി. അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കണം, അദ്ദേഹം ബില്ലാദിനെ വേണ്ടി കരഞ്ഞാളാണ്, ബുഷിനെതിരെ സംസാരിച്ചിട്ട് ബില്ലാദിനു വേണ്ടി കരഞ്ഞാളാണ്. അപ്പൊ അത്രയും വലിയൊരാള് അയാളിപ്പോ അതേ മതഭീകരവാദത്തിന്റെ ഇരയായിട്ട് വീട്ടിൽ കൂട്ടിയിരിക്കുക. ഞാൻ പറയാൻ കാരണം CPIM വളരെ കൃത്യമായി പണത്തിന്റെ പിന്നെ, നേരത്തെ പാണ്ഡ്യൻ ഷാജി പറഞ്ഞ വളരെ കറക്റ്റ് ഒബ്സർവേഷൻ ആണ്, പണത്തിന്റെ പിന്നാലെ പോയി 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 അവസാനം മതഭീകരവാദികളുടെ കെണിയിൽ അമരുകയാണ്. ഷാനവാസിന് കൃത്യമായ മതഭീകര സംഘടനകളുമായുള്ള ബന്ധമുണ്ടെന്നുള്ളത് അയാളുടെ ശരീരഭാഷയും ഭാഷയും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ശരിയെന്ന് പറയേണ്ടത് ഞാനല്ല, ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളാണ്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് വെറും പാർട്ടി കമ്മീഷനെ മാത്രം പേടിച്ചപ്പോ. ഞാൻ ചോദിക്കട്ടെ, പാർട്ടി വെച്ച കമ്മീഷൻ ആരൊക്കെയാണ് അതിൽ പെട്ട ആളുകളെ നോക്കാം. സജി ചെറിയാന്റെ PS മനു സി പുളിക്കൽ, അവരൊക്കെ പറഞ്ഞത് ഷാനവാസ് ചെയ്ത വലിയ തെറ്റൊന്നുമല്ല, അയാളെ ഷാനവാസിനെ വെറുതെ വിടാം, അയാൾ വലിയ തെറ്റൊന്നും ചെയ്തില്ലെന്നാണ് സജി ചെറിയാന്റെ PS പറഞ്ഞിരിക്കുന്നത്. അതേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് അത് വലിയ തെറ്റൊന്നുമില്ല, കാരണം ഭരണഘടന കുന്തവും കൊടച്ചക്രമെന്ന് പറഞ്ഞ ഒരാളുടെ PS അതിലപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ CPM നേരിടുന്നത് ആശയപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. ലോകത്ത് ഒരു പാർട്ടിക്കും ഇത്രയും വലിയൊരു തകർച്ച ആശയപരമായിട്ട് ഉണ്ടായിട്ടില്ല, ആശയപരമായിട്ടുണ്ടായിട്ടില്ല. ഇത് മനസ്സിലാക്കിയിട്ട് CPMൽ ഇനി അവശേഷിക്കുന്ന അഭിമാനമുള്ള ആളുകൾ, ഇനി അവരേ ഒരു പാർട്ടിയിലേക്ക് മാറിയില്ലെങ്കിലും സ്വതന്ത്രമായിട്ട് ഇപ്പൊ പാണ്ഡ്യാല ഷാജിയെ പോലെയോ അല്ലെങ്കിൽ ഉമേഷിനെ പോലെയോ അല്ലെങ്കിൽ പി സുരേന്ദ്രനെ പോലെയോ അതുപോലെ എഴുത്തുകാരെ വിജയമാഷയൊക്കെ പോലെ സ്വതന്ത്രമായിട്ട് മാറേണ്ടതാണ് അവരുടെ അഭിമാനം, അല്ലെങ്കിൽ ഇവർ കുളം തോണ്ടും. കാരണം പെണ്ണ് പിടിക്കുക, കുളക്കടവിൽ ക്യാമറ വെക്കുന്ന ഒരു യൂണിറ്റ് തന്നെ പാർട്ടി പ്രവർത്തിപ്പിക്കുന്നുണ്ട്, അത്ര മോശമായിട്ടാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പോയിട്ട് നിങ്ങൾ CPM മാരാന്ന് പറയുമ്പോൾ നാണക്കടായി തീർന്ന് തോന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ജനങ്ങൾ ചിന്തിക്കണം, എത്ര ഗുരുതരമായി തെറ്റ് ചെയ്താലും അത് പാർട്ടി അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന വളരെ ലാഘവ ബുദ്ധിയുള്ള, നിയമ സംവിധാനങ്ങളെ വെറുപ്പുള്ള, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ പന്താടുന്ന, ഭരണഘടന കുന്തവും കുടച്ചക്രമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഇതിൽ പരം എന്തെങ്കിലും കൂടുതലെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷിക്കുന്നവർക്ക് കൃത്യമായ മാനസികരമായ ചികിത്സ നൽകണം എന്നാണ് ഇതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് പറയുന്നത്.